മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ പതിനഞ്ചാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വന്നത് അതിൽ വ്യഥ സഞ്ചാലനമാണ് എന്ന് നാം കണ്ടു സഞ്ചാലനത്തിൽ മൂന്ന് തലങ്ങളെ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകതയും നാം കണ്ടു ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് തലങ്ങളിൽ വിവർത്തവും വികാരവും നമുക്ക് സംജാതമാകുമ്പോൾ സഞ്ചാലനം എങ്ങനെയെല്ലാമാണ് ഉണ്ടാകുന്നത് എന്നാണ് നാം ചർച്ച ചെയ്തു വന്നത് അതിൽ ജാഗ്രത്തും സ്വപ്നവും നാം കാണുകയുണ്ടായി അതിന് ഉപോത്ബലകമായ ശ്രുതി ചാന്തോക്യം ഇന്ദ്രനും പ്രജാപതിയും തമ്മിലുള്ള സംഭാഷണം നാം കണ്ടു അതിൽ ജാഗ്രത്തിലെ അക്ഷിപുരുഷൻ ആത്മാവാണ് എന്ന് തുടങ്ങി ചർച്ച ആരംഭിക്കുന്നതും സുഷുപ്തിയിൽ മഹിമാവിൽ വിജയിക്കുന്നത് ആത്മാവാണ് എന്ന് കാണുന്നതും നാം കണ്ടു മൂന്നാമത് ഒരവസ്ഥയുണ്ട് അതാണ് സുഷുപ്തി ഈ സ്വപ്ന പുരുഷൻ ആത്മാവാണെങ്കിൽ അത് നിത്യമാണെങ്കിൽ അത് സുഷുപ്തിയിൽ എവിടെ പോയി മറഞ്ഞു ആത്മാവ് നിത്യമാണ് കേവലമാണ് എന്നെല്ലാം നാം പഠിക്കുകയും സ്വപ്ന പുരുഷൻ സുഷുപ്തിയിൽ എവിടെയായിരുന്നു എവിടെയുണ്ട് അപ്പോൾ സ്വപ്നം കാണുന്നില്ലല്ലോ ആ സമയത്ത് അഹമർഥമായ ആത്മാവ് മറഞ്ഞെങ്കിൽ അഹമസ്മാക്കം പ്രതീതി എങ്ങനെ പ്രജാപതി ഇവിടെ പറയുന്നു തത് എത്ര സ്വപ്നം വിജാനിഹോ എപ്പോൾ അത് സുപ്തമായോ ഉറങ്ങിയോ സ്വപ്നകാലമില്ല സമസ്ത സകല കരണവൃത്തികളും അസ്തമിച്ചു എത്ര തത്ത് സുപ്ത സമസ്തസംപ്രസന്ന സ്വപ്നം ന വിജാനാതി യഷ ആത്മേതിഹോ വാച എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എപ്പോൾ സമസ്ത സകല കരണവൃത്തികളും അസ്തമിച്ചുവോ സ്വപ്നങ്ങളെയും അനുഭവിക്കുന്നില്ല അതാണ് ആത്മാവ് എന്നാണ് പ്രജാപതി പറഞ്ഞത് അപ്പോൾ സ്വപ്നത്തിൽ കാണുന്ന സ്വാപ്നിക ശരീരവും ആത്മാവല്ല കൽപ്പനകൾ നെയ്യുന്ന മനസ്സും ആത്മാവല്ല കാരണം സുഷുപ്തിയിൽ മനസ്സുമില്ല മനസ്സുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൽപ്പനകൾ ചെയ്തുകൂട ആ സമയത്ത് മനസ്സ് അഭിഭൂതമായി ജാഗ്രത്തിലെ ഇന്ദ്രിയങ്ങൾ സ്വപ്നത്തിലഭിഭൂതമായി സ്വപ്നത്തിലെ മനസ്സ് അഭിഭൂതമായി എന്നാൽ അഹം അഭിഭൂതമായില്ല ഉണരുമ്പോൾ സുഖമഹം അസ്വത്സംചിഷം എന്നെല്ലാവരും പറയുന്നുണ്ട് അതായത് ഞാൻ നന്നായി ഉറങ്ങി ഞാൻ സുഖിയായിരുന്നു ഒന്നുമറിഞ്ഞില്ല യാതൊന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ സുഖമറിഞ്ഞു ഇവിടെ നാല് കാര്യങ്ങളുണ്ട് സുഷുപ്തിയിൽ ഞാനെന്ന അഹമെന്ന അസ്ഥിതയുണ്ട് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഞാനുണ്ടെന്നതിന് പ്രമാണം ആരാണുറങ്ങിയത് ഞാൻ അതുതന്നെ അസ്തിത്വം ഞാൻ ഉറങ്ങിയെന്ന് അറിവുണ്ട് വേറെ അറിവുകളില്ല വിഷയലോകങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് സുഖം ഉണ്ട് സുഖപൂർവ്വം ഉറങ്ങി നാല് ഒന്നും അറിഞ്ഞില്ല അപ്പോൾ അസ്ഥിത ഉണ്ട് സത്ത് ജ്ഞാനമുണ്ട് ചിത്ത് സുഖമുണ്ട് ആനന്ദമുണ്ട് അറിഞ്ഞില്ല എന്ന അജ്ഞാനവും ഉണ്ട് സുഷുപ്തിയിൽ സത്ത് ചിത്ത് ആനന്ദം അജ്ഞാനം ഇവയുണ്ട് സച്ചിദാനന്ദം ആത്മസ്വരൂപമാണ് അജ്ഞാനമാവട്ടെ കാരണശരീര സംബന്ധിയാണ് ശ്രുതി പറയുന്നു വിനാശമേവാതി വിനാശമെന്നാൽ അദർശൻ അജ്ഞാനത്തിൽ മുഴുകി അപ്പോൾ സ്വപ്നത്തിൻ്റെ വിചാരം കൊണ്ട് സ്ഥൂല ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പൃഥക്കരിച്ചു മനസ്സിലാക്കുക ആ സ്ഥൂല ശരീരം അജ്ഞാത അചേതനാത്മകമായി എന്നറിയുക ഞാൻ സ്വപ്നത്തിൽ മഹിമാനുഭവം ചെയ്യുന്നു ഞാൻ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേറെയാണ് സ്വപ്നശരീരത്തെയും മനസ്സിനെയും തന്നിൽ നിന്ന് വേർപെടുത്തി സുഷുപ്തിയിൽ നോക്കുക സുഷുപ്തിയിൽ മനസ്സ് ലീനമാണ് സുഷുപ്തി കാലേ സകലേ വിലീനെ എന്നാൽ അഹം ആ സമയത്തും കൂടി അസ്ഥി വാദി പ്രിയരൂപവും അജ്ഞാനരൂപവുമായി പ്രകാശിച്ച് കാര്യം ചെയ്യുന്നു സുഷുപ്തികാലത്തിൽ അജ്ഞാനരൂപമായ കാരണശരീരം ഉണ്ട് അതിൽ നിന്നും കൂടി തന്നെ പൃഥക്കരിച്ച് തന്നെ വേർപെടുത്തി കാണണം ഇതത്ര എളുപ്പമല്ല എന്നിരുന്നാലും ജാഗ്രത് തുടങ്ങിയവയിൽ പോലെ സ്വരൂപം അനുഭവത്തിലുണ്ട് സുഷുപ്തിയിൽ അതുമില്ല സമാധികാലത്തിൽ അജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് തൻ്റെ തന്നെ അനുഭവമുണ്ടാകുന്നു ഇവിടെ ജാഗ്രത്തിലെ സ്ഥൂല ശരീരവും സ്വപ്നത്തിലെ സൂക്ഷ്മ സൂക്ഷ്മശരീരവും സുഷുപ്തിയിലെ ശരീരവും ഇതിൽ നിന്ന് എപ്പോൾ വേർപെടുന്നു അപ്പോൾ പണി പൂർത്തിയായി ഈ തലത്തിലാണ് വ്യഥയന്തി എന്ന പദത്തെ കാണേണ്ടത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസങ്ങളിൽ മാനവൻ അവയിൽ ഓരോന്നുമായി താതാത്മ്യപ്പെട്ട് പൂർവ സംസ്കാരം കൊണ്ട് ഉളവാകുന്ന ഉന്മാദാതി രോഗങ്ങളിൽ അപസ്മാരാദി രോഗങ്ങളിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി വികസിച്ചു വരികയും വൈദ്യശാസ്ത്രം ഇന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്ന മനഃശാസ്ത്രം സ്വപ്നത്തിൻ്റെ അപഗ്രഥനത്തിലേക്ക് കടന്നു പോകുമ്പോൾ വസ്തുതാപരമായി പഠിച്ചാൽ ഈ ഔപനിഷധികമായ ആഴവും പരപ്പും ദാർശനികമായി അവയ്ക്കുണ്ടായിരിക്കുമോ ഒരു വ്യക്തിയെ അവൻ്റെ ജാഗ്രത്തിൽ അവൻ താതാത്മ്യം പ്രാപിച്ച സങ്കീർണങ്ങളായ ജാഗ്രത് പ്രശ്നങ്ങളിൽ ഒരു വ്യക്തിയെ അവൻ സ്വപ്നത്തിലുളവാക്കിയ അതീവ സങ്കീർണങ്ങളായ അവൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ അവൻ്റെ ഗാഠമായ സുഷുപ്തിയിൽ അവൻ അനുഭവിച്ച സുഖത്തിൻ്റെ ഇവയിൽ നിന്നെല്ലാം മോചനം നേടിയപ്പോൾ അനുഭവിച്ച സുഖത്തിൻ്റെ പ്രതീതങ്ങളായ അവസ്ഥകളെ ചേർത്ത് വെച്ച് ജാഗ്രത്തിനെയും സ്വപ്നത്തെയും സുഷുദ്ധിയെയും അപഗ്രഥിച്ച് ഇന്ദ്രനെ പഠിപ്പിക്കുന്നു എന്ന രൂപത്തിൽ പ്രജാപതി തന്നെ ഉപദേശിക്കുന്ന ചാന്തോഗ്യ അന്തർഗതമായ ഔപനിഷതിക സത്യത്തെ അവലംബിച്ചുകൊണ്ട് മഹാഭാരത യുദ്ധക്കളത്തിൽ ആയുധങ്ങളും എന്തി നിൽക്കുന്ന അർജുനൻ്റെ യുദ്ധസന്ദർഭത്തിലെ ജാഗ്രത കൂടിയ ജീവിതത്തിൻ്റെ വ്യഥകളും സ്വാപ്നികമായ ഭാവിയെ നിർണയിച്ചുകൊണ്ട് അർജുന അന്തർഗതം ജീവസൃഷ്ടിയിൽ സങ്കൽപ്പിച്ചുയർത്തിയ പിതാവിൻ്റെയും പിതാമഹൻ്റെയും ആചാര്യൻ്റെയും മാതുലൻ്റെയുമെല്ലാം മരണവും അനേകം കുട്ടികൾ ഥരാകുന്നതും അനേകം സ്ത്രീകൾ വിധവകളാകുന്നതും ഈ എല്ലാം ചേർത്തുവച്ചുള്ള വിപുലവും വിസ്തൃതവുമായ ഒരു പഠനം നാം നോക്കിക്കാണുകയാണെങ്കിൽ ഔപനിഷധികമായ ഈ ചിന്തയിൽ വ്യഥയെ നാം കൊണ്ടുചെന്നെത്തിച്ചാൽ ശ്രുത്യധിഷ്ഠിതമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രശ്നങ്ങളെ മുഴുവൻ സമീചീനമായി സംയോജിപ്പിക്കുവാൻ നമുക്ക് കഴിയും അപ്പോൾ വ്യഥയന്തി എന്നതിനർത്ഥം വിശാലയന്തി സ്വരൂപാദവസാദയന്തി ആത്മാവിൻ്റെ സ്വരൂപം സച്ചിദാനന്ദഘനമായ അവസ്ഥയിൽ നിന്ന് ചുതമായിരിക്കുന്നു എങ്ങനെ സ്ഥൂല ശരീരത്തിൻ്റെ താതാത്മ്യത്തിൽ ആത്മസ്വരൂപം ഒന്നാമത് ച്യുതമാകുന്നു സ്ഥൂല ശരീരത്തിൻ്റെ താതാത്മ്യം എങ്ങനെ ഇന്ദ്രിയജനിത അനുഭവങ്ങളിലൂടെ സമാധാനമായി സമബുദ്ധിയായി ഇരിക്കുന്ന ഒരുവൻ അവൻ കാണുന്ന വസ്തുക്കളോട് അവൻ കേൾക്കുന്ന ശബ്ദങ്ങളോട് അവൻ സ്പർശിക്കുന്ന സ്പർശനങ്ങളോട് തുടങ്ങി ഇന്ദ്രിയ സന്നീകർഷത്തിൽ മുഴുകി ഇതം വൃത്തിയിൽ നിന്ന് അഹം വൃത്തിയിലേക്ക് പരിണമിക്കുമ്പോഴുണ്ടാകുന്ന ച്യുതി അതാണ് വ്യഥയുടെ സ്വരൂപം ഞാൻ കേവലനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കേവലതയെ വെടിഞ്ഞ് കാണുന്ന വസ്തുക്കളിൽ കൊട വടി പുസ്തകം ഭാര്യ മക്കൾ എന്നിങ്ങനെയുള്ള വസ്തുക്കളിൽ ഇതെന്ത് എന്ന ജിജ്ഞാസാപ്രേരിതമായ അന്വേഷണം ആരംഭിക്കുമ്പോൾ പൂർവാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പൂർവാനുഭവം സമ്മേളിക്കാത്ത ഇതം പദാർത്ഥങ്ങളിലൊന്നിലും എനിക്ക് മമതയുണ്ടാകുന്നില്ലെന്ന് ആയിരമായിരം ദൃശ്യങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഞാൻ അവയെ എല്ലാം പരിഗണിക്കുന്നില്ല എന്നതിൽ നിന്ന് ബോധ്യമാവും ആയിരം പേരിൽ ഒരാളിൽ ഇതന്ത് എന്നുയർന്ന ഇതം വൃത്തിജന്യമായ വികാരം അത് ഇതെൻ്റെ മകൻ ഇതെൻ്റെ മകൾ ഇതെനിക്ക് വേണ്ടപ്പെട്ടവൻ എൻ്റെ ജാതി എൻ്റെ വർണ്ണം എന്നു തുടങ്ങിയവയെല്ലാം സംജാതമാകുമ്പോൾ മറ്റൊരുവനിലങ്ങനെ സംജാതമാകരുതെന്ന് ഠിച്ചുകൊണ്ടുള്ള ശാന്തിക്കാണ് ലോകം ശ്രമിക്കുന്നത് പകരം എൻ്റെ പരിണാമമാണ് ജാഗ്രത്തിൽ സംഭവിച്ചതെന്നും ഞാനെന്ന അവബോധം ചുതമായതാണ് വ്യഥയെന്നും ആ വ്യഥയ്ക്ക് എൻ്റെ പൂർവപൂർവ അനുഭവങ്ങൾ കാരണമാണെന്നും ആ വസ്തുവിൽ എൻ്റെ പൂർവാനുഭവം ഹിംസയോട് കളവിനോട് അന്യഥാകാമത്തോട് ലൈംഗിക ദുരാചാരത്തോട് കുശുമ്പൈ പൈശുനത്തോട് പരുഷത്തോട് അനൃതത്തോട് സംഭിന്നാലാഭത്തോട് വ്യാപാരത്തോട് ദൃഗ്വിപര്യത്തോട് ഒക്കെ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറിവായി രൂപാന്തരപ്പെടുന്നതെങ്കിൽ അത് ദുഃഖവും അവയ്ക്ക് വിപരീതങ്ങളായ അസ്ഥേയം അഹിംസ ബ്രഹ്മചര്യം തുടങ്ങിയവയോടാണ് ഓർമ്മകൾ പോകുന്നതെങ്കിൽ സുഖവും സംജാതമാകുന്നു അപ്പോൾ എൻ്റെ സുഖം എൻ്റെ ദുഃഖം രണ്ടും ജാഗ്രത്തിൽ സംഭവിക്കുന്നത് വസ്തുവിൽ നിന്നല്ല എൻ്റെ പൂർവ കർമ്മ തലങ്ങൾ വസ്തുവിൽ ആരോപിച്ച് വെക്കുന്നതിൽ നിന്നാണ് എൻ്റെ അച്ഛൻ എന്നോടൊരു വാക്കു പറയുമ്പോൾ അതിൽ സുഖത്തെയോ ദുഃഖത്തെയോ കാണുന്നത് ആ വാക്കിന് പൂർവ്വകാലത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്ന സന്നിഖർഷത ഉളവാക്കിയ വാസനയിൽ നിന്നു മാത്രമാണ് ഇത് പഠിക്കാതെ സകല ശബ്ദങ്ങളെയും അതിൻ്റെ സാർവലൗകിക അർത്ഥങ്ങളെയും എത്ര തവണ ഉരുവിട്ടും കാണാതെയും പഠിച്ചിട്ടും മാനവചേതനയെ സന്തോഷത്തിൻ്റെ സമുജ്വല സീമകളിലേക്ക് എത്തിക്കുവാൻ കഴിയുകയില്ല എന്ന വസ്തുത പരിഷ്കർത്താക്കളും വിചക്ഷണന്മാരും ഭരണാധികാരികളും ജനതയും മറന്നുപോയൊരു നൂറ്റാണ്ടിലാണ് നാം ഇന്നും ജീവിക്കുന്നത് അപ്പോൾ അർജുന തഥ്യ വെധയന്തിയെ നോക്കിക്കാണുമ്പോൾ സ്ഥൂല ശരീര താതാത്മ്യത്തിൽ ആത്മസ്വരൂപം ചുതമാകുന്നതൊന്ന് സ്ഥൂല ശരീരം അസത്തും അജിത്തും അസുഖരൂപവുമാണ് അതിൻ്റെ താതാത്മ്യത്താൽ ആത്മാവും അസത്ത് എന്ന പോലെ അജിത്ത് എന്ന പോലെ അസുഖമെന്ന പോലെ ആവുന്നു ഇവിടെയെല്ലാം പോലെ ചേർത്താണ് നാം പറയുന്നത് അസുഖമാവുന്നു എന്നല്ല അചിത്താവുന്നു എന്നല്ല അസത്താകുന്നു എന്നല്ല അസത്തെന്ന പോലെയാകുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മോചനത്തിന് സാധ്യതയുണ്ട് അസത്താകുന്നു എന്നായാൽ മോചനം സാധ്യമല്ല ഒരുവനൊരു കാര്യത്തിൽ അസത്തെന്ന പോലെയായി ദുഃഖിക്കുമ്പോൾ അവരൻ അതേ കാര്യത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഒരു സംഭവവും സാർവലൗകിക ദുഃഖത്തിൻ്റെ സംഭവമല്ല ഒരു സംഭവവും സാർവലൗകിക സന്തോഷത്തിൻ്റെയും സംഭവമല്ല സുഖദുഃഖങ്ങൾ സാർവലൗകികളല്ല ഈ ഒരു തലത്തിൽ ജാഗ്രത്തിനെ കണ്ടിട്ട് അതിൻ്റെ താതാത്മ്യത്തിൽ ആത്മാവും അസത്തെന്ന പോലെ അജിത്തെന്ന പോലെ അസുഖമെന്ന പോലെ ആകുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഇത് സ്വരൂപചുതി ആണ് എന്ന് ബോധ്യമാവും അതുപോലെ സ്വപ്നത്തിൽ ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന വാസനകൾ ഉത്ബുദ്ധങ്ങളാകുമ്പോൾ വരുന്ന സ്വപ്നം ഞാൻ ജാഗ്രത്തിൽ കണ്ടു ഞാൻ ജാഗ്രത്തിൽ കേട്ടു അങ്ങനെ എൻ്റെ ഇന്ദ്രിയ സന്നികർഷതയുണ്ടാക്കിയ അനുഭവങ്ങളുടെ വാസനകൾ ഉള്ളിൽ കിടന്ന് അവ ഉളവാക്കുന്ന ഇന്ദ്രിയ സന്നീകർഷത്തിൽ നിന്നുള്ള വാസനകൾ സംജാതമാക്കുന്ന സ്വപ്നത്തിൽ സൂക്ഷ്മശരീര താതാത്മ്യ അധ്യാസം കൊണ്ട് സ്വരൂപച്ഛുതി ഉണ്ടാകുന്നു അതുപോലെ സുഷുപ്തിയിൽ കാരണശരീരത്തിൻ്റെ താതാത്മ്യത്തിൽ ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന വാസനകൾ അനുബുദ്ധങ്ങളായിരിക്കുമ്പോൾ ബീജരൂപത്തിൽ കിടക്കുമ്പോൾ എൻ്റെ കാരണശരീരത്തിൽ താതാത്മ്യം വരികയും അത് സ്വരൂപചുതി ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇന്ദ്രിയജനിത അനുഭവം കാരണം സ്ഥൂല ശരീര താതാത്മ്യ അധ്യാസം ഇന്ദ്രിയജനിത ജനിത അനുഭവ ഉൽപ്പന്ന വാസനയുടെ ഉദ്ബുദ്ധാവസ്ഥയിൽ സൂക്ഷ്മ ശരീര താതാത്മ്യാധ്യാസം ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസനകളുടെ അനുദ്ബുദ്ധതയിൽ കാരണശരീര താതാത്മ്യാധ്യാസം ഉളവാകുന്നു എന്തുകൊണ്ടെന്നാൽ കാരണശരീരൂപിയായ അജ്ഞാനം വാസനാമയം തന്നെയാണ് വാസന സംസാരകാരിണിയുമാണ് അതേ വാസന ഉത്ബുദ്ധമായാൽ സ്വപ്നവും അനുബുദ്ധമായാൽ സുഷുപ്തിയും ഈ വാസനകളുടെ ആവിർഭാവത്തിന് മാത്രം സ്പർശങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ് മാത്രാസ്പർശങ്ങളുടെ വാചസ്പതി മിശ്രൻ്റെ അഭിപ്രായത്തിൽ പൂർവ പൂർവ പരമ്പര തൂല വിദ്യ എന്നദ്ദേഹം പറയുന്നു അതുകൊണ്ട് സംസാരപ്രയോജകമായ തൂലാവിദ്യയുടെ ദൃഢീകരണത്തിലും ശിഥിലീകരണത്തിലും മാത്രാസ്പർശങ്ങൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് മാത്രാസ്പർശങ്ങളുടെ ലോകത്തെ തിദിക്ഷാപൂർവം സഹിക്കുന്നതിന് അർജുനനോട് ഭഗവാൻ നേരത്തെ പറഞ്ഞു മാത്രാസ്പർശം ഏവം ശരീര പരമ്പരാശ്രിത തലം ശരീരമയ പരമ്പരാശ്രിത തലം അതായത് പൂർവപൂർവ പരമ്പരയിൽ നിന്ന് ബീജവൃക്ഷ ന്യായത്തിൽ ബീജത്തിൽ നിന്ന് വൃക്ഷവും വൃക്ഷത്തിൽ നിന്ന് ബീജവും എന്ന പോലെ ഓരോ വാസനയിൽ നിന്ന് ശരീരവും ശരീരത്തിൽ നിന്ന് വാസനയും ഉളവാകുന്നു ഇതിൻ്റെ വിശേഷ വിഭജനം ദാർശനിക ഗ്രന്ഥങ്ങളിലുണ്ട് ഇതിൽ നിന്ന് നാം അറിയേണ്ടത് മാത്രാസ്പർശങ്ങളിൽ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനുഭവമുണ്ട് അതിൽ നിന്ന് വാസന ഉണ്ടാകുന്നു അതിൽ നിന്ന് അധ്യാസമുളവാകുന്നു അതിൽ നിന്ന് ചുതി സംജാതമാകുന്നു അതുകൊണ്ട് ഈ മാത്രാസ്പർശങ്ങളെ അർജുന നീ സഹിക്കുക തിരുക്ഷുവായിരിക്കുക എന്നത് സാധകൻ്റെ പ്രഥമ സാധന എത്രത്തോളം മാത്രാസ്പർശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുവോ എത്രത്തോളം അവയെ സഹിക്കാതെ തരണം ചെയ്യുവാൻ ഗവേഷണങ്ങൾ നടത്തുന്നുവോ അത്രത്തോളം മാനവൻ കൂടുതൽ കൂടുതൽ ദുഃഖിക്കുന്നു ഇതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അനുസ്യൂതമായ വികാസത്തിൽ മാനവചേതന സുഖത്തിനു പകരം ദുഃഖത്തിലേക്കും രോഗങ്ങളിലേക്കും കടന്നു ചെല്ലുന്നതിൻ്റെ സ്ഥായിയായ കാരണം ഈ ഒരു കാരണത്തെ നാം ചരിത്രപരമായി കൂടി നോക്കിക്കണ്ടാൽ കേരളീയർ പണ്ട് വളരെയൊന്നും പഴയകാലത്തല്ല സമീപകാലത്ത് തന്നെ അവൻ്റെ അടുക്കളകളിലൊക്കെ മൺപാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് മൺകലത്തിൽ അരി വയ്ക്കുക കൽച്ചട്ടിയിൽ കൂട്ടാൻ വയ്ക്കുക ഒക്കെ ചെയ്തപ്പോൾ ആ പണിയെടുക്കുന്ന അമ്മ ആയിരമായിരം പണികൾ മൺ കുടങ്ങളിൽ രണ്ട് കൈയിൽ തൂക്കി പിടിച്ച് വെള്ളം കൊണ്ടുവരിക ഒന്ന് അനങ്ങിയാൽ പൊട്ടിപ്പോകുന്ന ഒരു തിണ്ണയിൽ മുട്ടിയാൽ ഒരു മരത്തിൽ മുട്ടിയാൽ അത് കയറിട്ട് വെള്ളം കോരിയെടുക്കുന്ന സമയത്ത് കിണറിൻ്റെ അരികുകളിൽ മുട്ടിയാൽ പൊട്ടിപ്പോകുന്ന കലങ്ങളിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഒരിക്കൽ പോലും പൊട്ടാതെ തൻ്റെ ജീവിതകാലമായ അറുപതോളം കൊല്ലം മുഴുവൻ ഉപയോഗിച്ച് മകൾക്ക് അല്പം പോലും കേടുകൂടാതെ ഇത് ഏൽപ്പിച്ചു കൊടുക്കുക ആ കലത്തിൽ അരി വെക്കുമ്പോൾ നാലിടം കഴിയും അഞ്ചിടം കഴിയും അരി മൺകലത്തിൽ വെച്ച് അടികൂർത്ത കലങ്ങളെ തിരികടയിലേക്ക് എടുത്തു വെച്ച് മെല്ലെ അത് വാർത്തിട്ട് ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആരോഗ്യപരമായി അതിലടങ്ങിയ വെള്ളം പോറസ്ലൈൻ എന്ന് പറയാവുന്ന പോറസുള്ള ആ പാത്രങ്ങളുടെ ഇടയിലൂടെ നീരാവിയായി പോയതുകൊണ്ട് ചോറ് ജലാംശമില്ലാതെ ഉച്ചവരെയോ വൈകുന്നേരം വരെയോ ഇരിക്കുക വളിക്കാതിരിക്കുക ഇതൊരു ഭാഗം രണ്ട് മനസ്സ് ഏകാഗ്രമാവുക ഏകാഗ്രമായ ഒരു മനസ്സിൻ്റെ തലത്തിൽ വളരെ ഉന്നതമായ വൃത്തിനിരോധം സംഭവിക്കുക വ്യക്തിയുടെ ആന്തരിക ചേതനയെ വികസിക്കുന്നതിലേക്കാണ് ആ ദാരിദ്ര്യം കൊണ്ടുപോയതെങ്കിൽ ആധുനികതയുടെ ആഡംബരങ്ങൾ അവനെ കൊണ്ടുപോയത് വ്യക്തിയുടെ ഏകാഗ്രതയെയും വൃത്തിനിരോധത്തെയും ഇല്ലാതാക്കുന്ന സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരത്തിൽ മനസ്സ് കളഞ്ഞു കുളിച്ച ശരീരം മാത്രമുള്ള ജഡത്തിന് പ്രാധാന്യം നൽകിയ ഒരു ലോകത്തേക്കാണ് ഇവിടെയാണ് ഗവേഷണങ്ങൾ അധികവും നടന്നത് ഈ ഒരു തലം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പൂർവപൂർവ പരമ്പരയിൽ നിന്ന് വാസന വികസിക്കുന്നതിനെ പഠിപ്പിക്കുന്ന വ്യാസ ഹൃദന്തത്തിന് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം